നമസ്കാരം ഇത് ഭാരത് ലൈവ് നമ്മുടെ പരിസ്ഥിതി നമ്മുടെ ഭൂമി നമ്മുടെ ഭൂപ്രകൃതി നമ്മുടെ പുഴകൾ നമ്മുടെ കാടുകൾ നമ്മുടെ കുളങ്ങൾ നമ്മുടെ കാവുകൾ സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ ഭൂപ്രകൃതി കണ്ടൽക്കാടുകളൊക്കെ തന്നെ എത്ര അനുഗ്രഹീതമായിരുന്നു ഇപ്പോഴും പല പ്രദേശങ്ങളിലും ഇവയൊക്കെ നിലനിൽക്കുന്നുണ്ട് എൻ്റെ നാട്ടിലൊക്കെ പല പ്രദേശങ്ങളിൽ ഇപ്പോഴും വനമായി തന്നെ കാടുകളായി തന്നെ കണ്ടൽ വനങ്ങളും വയലുകളുമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് ഭാഗ്യം അങ്ങനെ പറയാനുള്ളൂ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആരാണ് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരാണ് ഇതൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പരിസ്ഥിതിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി സ്നേഹത്തെക്കുറിച്ചും പുഴകളെക്കുറിച്ചും മലകളെക്കുറിച്ചും കടലിനെക്കുറിച്ചുമൊക്കെ ഇത് പറയുന്നത് ആരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ പി പ്രസാദാണ് ശ്രീ പി പ്രസാദ് വളരെ നല്ല ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന മിതമായി ഇടപെടുന്ന നമുക്ക് വ്യക്തിപരമായി കൂടി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് CPI നേതാവ് ശ്രീ പി പ്രസാദ് ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി പരിസ്ഥിതിയുടെ പ്രാധാന്യം ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരാണ് ഉത്തരാധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കാലത്തിനനുസരിച്ച് പുരോഗതി അത്യന്താപേക്ഷിതമാണെന്നും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സദ്ഫലങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് വികസനം എന്നത് എല്ലാവരിലേക്കും എത്തുന്നതാകണം മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ ഘടകങ്ങളുടെ ആകത്തുകയാണ് പരിസ്ഥിതി പരിസ്ഥിതിയുടെ പ്രാധാന്യം ആദ്യം ലോകത്തോട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരാണ് ജൈവ കൃഷിക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചത് 1957-ലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും കണ്ണടച്ച് എതിർക്കുന്നതാകരുത് നമ്മുടെ കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ കൃഷിയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ് സ്വയം ഉൽപ്പാദിപ്പിക്കേണ്ടതിന് പകരം മറ്റുള്ളവരിൽ നിന്ന് കടം കൊള്ളാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അവിടെ നിൽക്കട്ടെ നമുക്കിതിൻ്റെ ഇതും ഇദ്ദേഹം പറഞ്ഞതും കേരളയിലുമായി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം പരിസ്ഥിതി തകർത്തുകൊണ്ട് വയലേലകൾ തകർത്തുകൊണ്ട് പുഴകൾ തകർത്തുകൊണ്ട് മണ്ണിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ കേരളത്തിൻ്റെ നെഞ്ചത്തുകൂടി തീപ്പാളങ്ങൾ വലിക്കാൻ പഴുത്ത ഇരുമ്പ് പാളങ്ങൾ വലിക്കാൻ ശ്രമിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമാണ് മന്ത്രി പി പ്രസാദ് പരിസ്ഥിതിയെക്കുറിച്ച് നമ്മുടെ ആവാസ വ്യവസ്ഥിതിയെക്കുറിച്ച് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ആവശ്യമായ എല്ലാ സ്രോതസ്സിനെയും കുറിച്ചൊക്കെ തന്നെ മന്ത്രി ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് കേരളിനെ CPI എതിർക്കുന്നുണ്ടോ അല്ലെങ്കിൽ CPIക്ക് താല്പര്യമില്ലേ കേരളിനെ ഇല്ലെങ്കിൽ CPI തുറന്നു പറയണം CPI കാര്യം മനസ്സിലാക്കണം വ്യക്തമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കണം അവിടെയും ഇവിടെയും തൊടാതെ കാനം രാജേന്ദ്രൻ പറയുന്നത് പോലെ പി പ്രസാദും പറയരുത് കാരണം അങ്ങൊരു മന്ത്രിയാണ് അങ്ങക്ക് പാർട്ടിയുണ്ട് പാർട്ടിക്ക് നിലപാടുണ്ട് അങ്ങ് സർക്കാരിൻ്റെ ഭാഗമാണ് ഈ പരിസ്ഥിതിയെ അതായത് ഈ കേരള സംവിധാനം വന്നു കഴിഞ്ഞാൽ ഈ പ്രളയബാധിത മേഖലകളിലൂടെ അടക്കം കേരളയിൽ പോകുന്നുണ്ട് ഇവിടുത്തെ പരിസ്ഥിതി എന്നല്ല ഭൂമി തന്നെ മനുഷ്യ ആവാസ വ്യവസ്ഥിതി തന്നെ ഇല്ലാതാകും അത് ഈ ശ്രീധരനും പറയുന്നുണ്ട് നമ്മുടെ മാധവ് ഗാഡ്കിലും പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് എന്തിന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലും പറയുന്നുണ്ട് CPM-ന്റെ ശാസ്ത്ര സംഘടനയാണ് ഇവിടെ കൃഷിയില്ലെന്ന് പറയുന്നു വെളിയിൽ നിന്ന് വാങ്ങുന്നു എങ്ങനെ കൃഷി ചെയ്യും കേരളയിൽ പോകുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റുമോ കേരളയിലെ നടുക്ക് കൊണ്ട് നമുക്ക് പച്ചമുളകിന് തൈ നടാൻ പറ്റുമോ വിത്ത് വിതയ്ക്കാൻ പറ്റുമോ ഒന്നും പറ്റില്ല പരിസ്ഥിതിയെയും കേരളത്തെയും തന്നെ ഇല്ലാതാക്കുന്ന ഈ ഭീകര സത്വത്തെ നിങ്ങൾ CPI സത്യം പറഞ്ഞാൽ എതിർക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ആശയങ്ങളോട് വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടൊക്കെ എന്നും നമ്മളൊക്കെ ചേർന്ന് നിൽക്കുന്നവരാണ് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം പക്ഷേ CPIക്ക് ധൈര്യപൂർവ്വം ഇതിനെ എതിർക്കാൻ ധൈര്യമുണ്ടോ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ പി പ്രസാദ് പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വിഷയം മിണ്ടില്ലായിരുന്നു